ബംഗാരൻദ്വീപ് അന്താരാഷ്ട്ര ടൂറിസ കേന്ദ്രം ആക്കിയ വർഷം ഡിസംബർ 1974. ഡിസംബർ 1974 ബംഗാരൻദ്വീപ് അന്താരാഷ്ട്ര ടൂറിസ കേന്ദ്രമാക്കിയ വർഷം. മിനിക്കോയ് ദ്വീപിൽ ലൈറ്റ് ഹൗസ് നിർമ്മിച്ച രാജ്യം ഏത്? ബ്രിട്ടൻ. ബ്രിട്ടൻ ആണ് മിനിക്കോയ് ദ്വീപിൽ ലൈറ്റ് ഹൗസ് നിർമ്മിച്ച രാജ്യം. മിനിക്കോയ് ലൈറ്റ് ഹൗസിൻ്റെ ഉയരം 50 മീറ്റർ. 50 മീറ്റർ ആണ് മിനിക്കോയ് ലൈറ്റ് ഹൗസിൻ്റെ ഉയരം. മൂപ്പനും മൂപ്പത്തിയും ലക്ഷദ്വീപിലെ ഏത് ദ്വീപുമായി ബന്ധപ്പെട്ടത് ആണ്? മിനിക്കോയ് ദ്വീപ്. മിനിക്കോയ് ദ്വീപുമായി ബന്ധപ്പെട്ടതാണ് മൂപ്പനും മൂപ്പത്തിയും. മിനിക്കോയിലെ ഒരു നാടൻ കലാരൂപം ബാണ്ഡിയ. ബാണ്ഡിയ മിനിക്കോയിലെ ഒരു നാടൻ കലാരൂപം ആണ്. ലക്ഷദ്വീപിലെ നിലവിലെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് പി പി മുഹമ്മദ് ഫൈസൽ. പി പി മുഹമ്മദ് ഫൈസലാണ് ലക്ഷദ്വീപിലെ നിലവിലെ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. ബ്രിട്ടീഷുകാർ ദ്വീപ് ഭരണം ഏറ്റെടുത്തപ്പോൾ എത്ര ദ്വീപുകൾ എത്രയായി തരംതിരിച്ചിരുന്നു? അവ ഏതൊക്കെയായിരുന്നു? രണ്ടായി തരംതിരിച്ചിരുന്നു. ഒന്ന് മലബാർ കളക്ടറുടെ കീഴിലും മറ്റേത് മംഗലാപുരം കളക്ടറുടെ കീഴിലും. ബ്രിട്ടീഷുകാർ ദ്വീപ് ഭരണം ഏറ്റെടുത്തപ്പോൾ ദ്വീപുകൾ എത്രയായി തരംതിരിച്ചിരുന്നു? അവ ഏതൊക്കെയായിരുന്നു? രണ്ടായി തരംതിരിച്ചിരുന്നു. ഒന്ന് മലബാർ കളക്ടറുടെ കീഴിലും മറ്റേത് മംഗലാപുരം കളക്ടറുടെ കീഴിലും. ലക്ഷദ്വീപ് നിലവിൽ വന്നത് 1950 നവംബർ 1 ലക്ഷദ്വീപ് രൂപീകരിച്ചത്. ലക്ഷദ്വീപിൽ അടുത്തിടെ വേട്ടയാടൽ നിരോധിച്ച കടൽ ജീവി നീരാളി അഥവാ അപ്പൻ. ലക്ഷദ്വീപിൽ അടുത്തിടെ വേട്ടയാടൽ നിരോധിച്ച ജീവി നീരാളി അപ്പൻ. ലക്ഷദ്വീപിലെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ ഓഫ് പാർലമെൻറ്റ് മർഹൂം പി എം സെയ്ദ്. ലക്ഷദ്വീപിലെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ ഓഫ് പാർലമെൻറ്റ് പി എം സെയ്ദ്. പി എം സെയ്ദാണ് ലക്ഷദ്വീപിൽ ദീർഘകാലം എം പി ആയിട്ടിരുന്നത്. അഗത്തി എയർപോർട്ട് ഇനാഗ്രേഷൻ ചെയ്ത വർഷം 1988 ഏപ്രിൽ 16. 1988 ഏപ്രിൽ 16 അഗത്തി എയർപോർട്ട് ഇനാഗ്രേഷൻ ചെയ്തത്. ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപിലെ നാടോടി നൃത്തം ഏത്? ലാവ. ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപിലെ ഒരു നാടോടി നൃത്തമാണ് ലാവ. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്തത് എപ്പോൾ? ജാനുവരി 7, 2020. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്തത് എപ്പോൾ? ജാനുവരി 7, 2020. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചത് എപ്പോൾ? May 17, 2017. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചത് എപ്പോൾ? May 17, 2017. ഊക്കി ചുഴലിക്കാറ്റ് അടിച്ചത് എപ്പോൾ? November 30, 2017. ഓക്കി ചുഴലിക്കാറ്റ് അടിച്ചത് എപ്പോൾ? November 30, 2017. മഹാ ചുഴലിക്കാറ്റ് അടിച്ചത് എപ്പോൾ? November 2019. ഒക്ടോബർ 30 മുതൽ November 7 വരെയാണ് മഹാ ചുഴലിക്കാറ്റ് ലക്ഷദ്വീപിൽ അടിച്ചത്. കടുവത്ത് ദ്വീപിൽ നിന്നും 1-ഉം 2-ഉം നൂറ്റാണ്ടിലെ റോമൻ സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ച സ്ഥലം ചാളക്കാട് എന്ന വീടിൻ്റെ അടുത്തു നിന്നും. കടുവത്ത് ദ്വീപിൽ നിന്നും 1-ഉം 2-ഉം നൂറ്റാണ്ടിലെ റോമൻ സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ച സ്ഥലം ചാളക്കാട് എന്ന വീടിൻ്റെ അടുത്തു നിന്നും. ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും ബുദ്ധവിഗ്രഹങ്ങൾ ലഭിച്ചത് ഏത് സ്ഥലത്ത് നിന്ന്? പെരുമ്പള്ളി എന്ന വീടിൻ്റെ അടുത്ത് നിന്ന്. ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും ബുദ്ധവിഗ്രഹങ്ങൾ ലഭിച്ചത് ഏത് സ്ഥലത്ത് നിന്ന്? പെരുമ്പള്ളി എന്ന വീടിൻ്റെ അടുത്ത് നിന്ന്. ദ്വീപുകാരൻ ആയ ആദ്യത്തെ കാരക്കാരൻ പടന്നാഥ ആലിപ്പൂവ് ആന്ത്രോത്ത്. പടന്നാഥ ആലിപ്പൂവ് ആന്ത്രത്താണ് ദ്വീപുകാരനായ ആദ്യത്തെ കാരക്കാരൻ. പവ്യപ്പുറ്റുകളെ ബാധിക്കുന്ന 3 രോഗങ്ങൾ ഏതൊക്കെ? ബ്ലോക്ക് ബാൻഡ് ഡിസീസ്, വൈറ്റ് വൈറ്റ് ബാൻഡ് ഡിസീസ്. പവ്യപ്പുറ്റുകളെ ബാധിക്കുന്ന 3 രോഗങ്ങൾ ഏതൊക്കെ? ബ്ലോക്ക് ബാൻഡ് ഡിസീസ്, വൈറ്റ് വൈറ്റ് ബാൻഡ് ഡിസീസ്. ലക്ഷദ്വീപിലെ ആദ്യത്തെ ഹൈസ്കൂൾ പ്രവർത്തനം ആരംഭിച്ച വർഷം അമേനി 1960. ലക്ഷദ്വീപിലെ ആദ്യത്തെ ഹൈസ്കൂൾ അമേനിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് 1960. ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ദ്വീപ് അമേനി ദ്വീപ്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ പൈലറ്റും ഇന്ത്യൻ ഹോയർ ഫോഴ്സിൻ്റെ വിംഗ് കമാൻഡറും പിന്നീട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററും ആയ വ്യക്തി
മോർക്കോത്ത് രാമണ്ണി IAS. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ പൈലറ്റും ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിംഗ് കമാൻഡറും പിന്നീട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററും ആയ വ്യക്തി മോർക്കോത്ത് രാമണ്ണി IAS. ലക്ഷദ്വീപിൽ കപ്പൽ സർവീസ് തുടങ്ങിയ വർഷം 1957 എം വി അശോകയാണ് ലക്ഷദ്വീപിലെ ആദ്യത്തെ കപ്പൽ. ലക്ഷദ്വീപിൽ കപ്പൽ സർവീസ് തുടങ്ങിയത് 1957. ലക്ഷദ്വീപിലെ ആദ്യത്തെ കപ്പൽ എം വി അശോക. ലക്ഷദ്വീപിലെ കോൺഗ്രസ് ഇതര ആദ്യത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് ഡോക്ടർ പി പൂക്കുഞ്ഞിക്കോയ. ഡോക്ടർ പി പൂക്കുഞ്ഞിക്കോയാണ് ലക്ഷദ്വീപിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മെമ്പർ ഓഫ് പാർലമെന്റ്. ഇന്ത്യാസ് കോറൽ ഐലൻഡ് ഇൻ ദി അറേബ്യൻ സീ എന്ന പുസ്തകം എഴുതിയത് ആര്? മോർക്കോത്ത് രാമണ്ണി IAS. ഇന്ത്യാസ് കോറൽ ഐലൻഡ് ഇൻ ദി അറേബ്യൻ സീ എന്ന പുസ്തകം എഴുതിയത് ആര്? മോർക്കോത്ത് രാമണ്ണി IAS. അഗത്തി ദ്വീപിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ദൂരം 459 കിലോമീറ്റർ. 459 കിലോമീറ്റർ ദൂരമാണ് അഗത്തിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ദൂരം. ഇത് 2004 LDC കോസ്റ്റുമാണ്. ലക്ഷദ്വീപിൽ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള ദ്വീപ് അഗത്തി ദ്വീപ്. അഗത്തി ദ്വീപാണ് ലക്ഷദ്വീപിൽ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള ദ്വീപ്. ലക്ഷദ്വീപിലെ ജനസംഖ്യ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ എത്ര ശതമാനം ആണ്? 0.01%. ലക്ഷദ്വീപ് ജനസംഖ്യയുടെ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ എത്ര ശതമാനം ആണ്? 0.01%. സ്വന്തം വീടിന്റെ പേര് ബിത്ര എന്ന് നാമകരണം ചെയ്ത ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ആര്? മോർക്കോത്ത് രാമണ്ണി IAS. സ്വന്തം വീടിന്റെ പേര് ബിത്ര എന്ന് നാമകരണം ചെയ്ത ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ആര്? മോർക്കോത്ത് രാമണ്ണി IAS. മുഹമ്മദ് ഖാസിം തങ്ങൾ ജനിച്ചത് എവിടെ? അങ്കോള, കർണാടക. മുഹമ്മദ് ഖാസിം തങ്ങൾ ജനിച്ചത് അങ്കോള, കർണാടക. അറക്കൽ ബിവി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയ വർഷം 1908 നവംബർ 15. അറക്കൽ ബിവി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയ വർഷം 1908 നവംബർ 15. ലക്ഷദ്വീപിൽ പ്രശസ്തമായ ഒരു നാടൻ കല ഉലക്കമുട്ട്. അതുപോലെ തന്നെ ലക്ഷദ്വീപിലെ മറ്റ് നാടൻ കലകൾ കോൽക്കളി, പെരിജക്കളി എന്നിവയാണ്. ആദ്യമായി പാചകവാതകം നടപ്പിലാക്കിയ ലക്ഷദ്വീപിലെ ദ്വീപ് ഏത്? കവരത്തി ദ്വീപ്. ആദ്യമായി പാചകവാതകം നടപ്പിലാക്കിയ ലക്ഷദ്വീപിലെ ദ്വീപ് കവരത്തി ദ്വീപ്. കോഴിക്കോടിൽ നിന്നും ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയിലോട്ട് മാറ്റിയ വർഷം 1964. 1964 വരെ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കോഴിക്കോടായിരുന്നു. അതിനുശേഷമാണ് ലക്ഷദ്വീപിലോട്ട് മാറ്റിയത്. ലക്കഡീസ് എന്ന പേര് മാറ്റി ലക്ഷദ്വീപ് എന്ന് നാമകരണം ചെയ്തത് എപ്പോൾ? 1973 നവംബർ 1. 1973 നവംബർ 1 ലക്കഡീസ് എന്ന പേര് മാറ്റി ലക്ഷദ്വീപ് എന്ന് നാമകരണം ചെയ്തത്. 2018 സ്റ്റാപ്കോർ നടന്നത് എവിടെ വച്ച്? ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ വച്ചാണ് 2018 സ്റ്റാപ്കോർ എന്ന പ്രോഗ്രാം നടന്നത്. മിനിക്കോയി ലൈറ്റ് ഹൗസിന് ഓർഡർ കൊടുത്തത് ആര്? നിർമ്മിച്ചത് എപ്പോൾ? എലിസബത്ത് രാജ്ഞിയാണ് മിനിക്കോയി ലൈറ്റ് ഹൗസിന് ഓർഡർ കൊടുത്തത്. നിർമ്മിച്ചത് 1885 മിനിക്കോയി ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത്. അറബിക്കടലിന്റെ പുരികക്കൊടി എന്നറിയപ്പെടുന്ന പ്രദേശം മാഹി. മാഹിയാണ് അറബിക്കടലിന്റെ പുരികക്കൊടി എന്നറിയപ്പെടുന്ന പ്രദേശം. ലക്ഷദ്വീപിലെ ജനസംഖ്യ 64,473. ലക്ഷദ്വീപ് ജനസംഖ്യ 64,473 2011 സെൻസസ് പ്രകാരം. ലക്ഷദ്വീപ് സ്ത്രീ പുരുഷ അനുപാതം 1000 പുരുഷന് 946 സ്ത്രീകൾ എന്നതാണ് 2011 സെൻസസ് റിപ്പോർട്ട് പ്രകാരമുള്ള കണക്ക്. 2018 സ്റ്റാപ്പ് ഫോർ സ്റ്റാറ്റസ് റീ ഫോർ ലൈഫ്. 2018 സ്റ്റാപ്പ് ഫോർ സ്റ്റാറ്റസ് റീ ഫോർ ലൈഫ് എന്നാണ്. ലക്ഷദ്വീപിൽ ഹെവി കോറൽ ബ്ലീച്ചിങ് നടന്നത് എന്ന്? 1998. 1998 ലക്ഷദ്വീപിൽ ഹെവി കോറൽ ബ്ലീച്ചിങ് നടന്നത്. ലക്ഷദ്വീപിൽ CRPC 144 വകുപ്പ് പ്രകാരം നിരോധനാജ്ഞ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് അവർക്ക്? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ് ലക്ഷദ്വീപിൽ CRPC 144 വകുപ്പ് പ്രകാരം നിരോധനാജ്ഞ പുറപ്പെടുവിക്കുവാൻ അധികാരമുള്ളത്.
മിനിക്കോയ് ദ്വീപിൽ കാനിംഗ് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ച വർഷം 1969. 1969 മിനിക്കോയ് ദ്വീപിൽ കാനിംഗ് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചത്. എം വി ടിപ്പു സുൽത്താൻ എന്ന കപ്പൽ വാങ്ങിയത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഗ്രീസ്. ഗ്രീസിൽ നിന്നാണ് എം വി ടിപ്പു സുൽത്താൻ എന്ന കപ്പൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ വാങ്ങിച്ചത്. ലക്ഷദ്വീപിലെ ഏത് ദ്വീപിൽ ആണ് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ചിൽഡ്രൻസ് പാർക്ക് ഉള്ളത്? കവരത്തി ദ്വീപിൽ. കവരത്തി ദ്വീപിലാണ് ലക്ഷദ്വീപിൽ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അറക്കൽ ഭരണകാലത്ത് ദ്വീപുകൾ കൊള്ള നടത്തിയ കൊള്ളക്കാരൻ ആര്? കുട്ടി അമത്. ലക്ഷദ്വീപിൽ ബിത്ര ദ്വീപിൽ ജനവാസം ആരംഭിച്ചത് 1928. 1928 ലക്ഷദ്വീപിലെ ബിത്ര ദ്വീപിൽ ജനവാസം ആരംഭിച്ചത്. ജനവാസമുള്ള ദ്വീപുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര ദ്വീപ്. ലക്ഷദ്വീപിൽ വന്ന ആദ്യത്തെ ഇൻസ്പെക്ഷൻ ഓഫീസർ ആര്? വന്ന വർഷം ഏത്? ലക്ഷദ്വീപിൽ വന്ന ആദ്യത്തെ ഇൻസ്പെക്ഷൻ ഓഫീസർ റോബിൻസൺ. വന്ന വർഷം 1844. പണ്ടാരംഭൂമി കൈവശം വെക്കുന്ന ആൾ കോൾഡർ. മിനിക്കോയ് ദീപസ്തംഭൻ ലൈറ്റ് ഹൗസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന് കൈമാറിയത് എപ്പോൾ? മിനിക്കോയ് ദീപസ്തംഭൻ ലൈറ്റ് ഹൗസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന് കൈമാറിയത് 1956 ഏപ്രിലാണ് മിനിക്കോയ് ദീപസ്തംഭൻ ലൈറ്റ് ഹൗസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന് കൈമാറിയത്. ലക്ഷദ്വീപ് പക്ഷിപ്പെട്ടി ദ്വീപിന്റെ പുതിയ പേര്? ഡോക്ടർ സലീം അലി പക്ഷിപ്പെട്ടി സങ്കേതം. ഡോക്ടർ സലീം അലി പക്ഷിപ്പെട്ടി സങ്കേതം എന്നാണ് ലക്ഷദ്വീപിലെ പക്ഷിപ്പെട്ടി ദ്വീപിന്റെ പുതിയ പേര്. ലക്ഷദ്വീപിന്റെ ദേശീയ വൃക്ഷം കടപ്ലാവ് അഥവാ നാടൻചക്ക. ലക്ഷദ്വീപിലെ പ്രധാന കൃഷി തെങ്ങ് കൃഷി. തെങ്ങ് കൃഷിയും മത്സ്യബന്ധവുമാണ് ലക്ഷദ്വീപിൽ കൃഷിയായിട്ട് വരുന്നത്. ഒരു തെങ്ങിന്റെ ശരാശരി ആയുസ് എത്ര വർഷം? 50 വർഷം. 50 വർഷമാണ് ഒരു തെങ്ങിന്റെ ശരാശരി ആയുസ്. ലക്ഷദ്വീപിലെ ഏത് ദ്വീപിന്റെ പേര് നൽകിയ കപ്പൽ ആണ് 2016 കമ്മീഷൻ ചെയ്തത്? ഐ എൻ എസ് കഡ്മത്ത് എന്ന പേരിലാണ് ലക്ഷദ്വീപിൽ 2016 കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് കപ്പലിന് നൽകിയ പേര്. രാജ്യത്തെ ഒരേ ഒരു പവി അറ്റോളുകളുടെ ഭാഗമാണ് ലക്ഷദ്വീപ്. 6th ദ്വീപ് വികസന ഏജൻസി യോഗം നടന്നത് എപ്പോൾ എവിടെ വച്ച്? 2020 ജനുവരി 13 ന്യൂഡൽഹിയിൽ വച്ച്. 6th ദ്വീപ് വികസന ഏജൻസി യോഗം നടന്നത് എപ്പോൾ എവിടെ വച്ച്? 2020 ജനുവരി 13 ന്യൂഡൽഹിയിൽ വച്ച്. രാജ്യത്തെ ഒരേ ഒരു പവി അറ്റോളുകളുടെ ഭാഗമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ എത്ര ജില്ലകളുണ്ട്? ഒരു ജില്ലയാണ് ലക്ഷദ്വീപിൽ ഉള്ളത്. ലക്ഷദ്വീപിലെ മൊത്തം ജിയോഗ്രാഫിക്കൽ വിസ്തീർണം എത്ര? 32 ചതുരശ്ര കിലോമീറ്റർ. 32 ചതുരശ്ര കിലോമീറ്റർ ആണ് ലക്ഷദ്വീപിന്റെ മൊത്തം ജിയോഗ്രാഫിക്കൽ വിസ്തീർണം. ലക്ഷദ്വീപിന്റെ മൊത്തം കരവിസ്താരം എത്ര? 26.32 ചതുരശ്ര കിലോമീറ്റർ. ലക്ഷദ്വീപിന്റെ മൊത്തം കരവിസ്താരം 26.32 ചതുരശ്ര കിലോമീറ്റർ. ലക്ഷദ്വീപിന്റെ മൊത്തം ലഗൂൺ ഏരിയ എത്ര? 4200 ചതുരശ്ര കിലോമീറ്റർ. 4200 ചതുരശ്ര കിലോമീറ്റർ ആണ് ലക്ഷദ്വീപിന്റെ മൊത്തം ലഗൂൺ ഏരിയ. കവരത്തിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ദൂരം 404 കിലോമീറ്റർ. കവരത്തിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള 404 കിലോമീറ്റർ. കേന്ദ്ര സർക്കാർ 2015 സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തുടക്കം കുറിച്ച ലക്ഷദ്വീപിലെ ദ്വീപ് ഏത്? കവരത്തി ദ്വീപ്. കവരത്തി ദ്വീപിലാണ് കേന്ദ്ര സർക്കാരിന്റെ 2015 സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തുടക്കം കുറിച്ച ലക്ഷദ്വീപിലെ ദ്വീപ്. ലക്ഷദ്വീപിലെ ടൂറിസം ടാഗ് ലൈൻ എന്ത്? 90% വിനോദവും 1% സ്ഥലവും എന്നാണ് ലക്ഷദ്വീപ് ടൂറിസം ടാഗ് ലൈൻ. ലക്ഷദ്വീപ് ടൂറിസം ടാഗ് ലൈൻ 99% വിനോദവും 1% സ്ഥലവും. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ആകെ ദ്വീപുകൾ എത്ര? 36 ചെറുദ്വീപുകൾ ചേർന്ന ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. ദ്വീപ് സമൂഹത്തിലെ ആകെ ദ്വീപുകൾ എത്ര? 36 ചെറുദ്വീപുകൾ ചേർന്നതാണ് ദ്വീപ് സമൂഹം.
ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയുടെ പടിഞ്ഞാറെ ഭാഗത്ത് അറബിക്കടലിൽ. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയുടെ പടിഞ്ഞാറെ ഭാഗത്ത് അറബിക്കടലിൽ. ഇത് പി എസ് സിയുടെ ഒരു റിപ്പീറ്റഡ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ലക്ഷദ്വീപ് സമൂഹത്തിൻ്റെ അടച്ച് സ്ഥിതി ചെയ്യുന്ന രാജ്യം മാലിദ്വീപ്. മാലിദ്വീപാണ് ലക്ഷദ്വീപ് സമൂഹത്തിൻ്റെ അടച്ച് സ്ഥിതി ചെയ്യുന്ന അയൽ രാജ്യം. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിനെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്ന ചാനൽ 8 ഡിഗ്രി ചാനൽ. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിനെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്ന ചാനൽ 8 ഡിഗ്രി ചാനൽ. ഇത് തന്നെ ഇന്ത്യയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്നതായിട്ട് ക്വസ്റ്റ്യൻ വന്നാലും 8 ഡിഗ്രി ചാനൽ തന്നെയാണ്. മിനിക്കോയ് ദ്വീപിനെയും ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ 9 ഡിഗ്രി ചാനൽ. മിനിക്കോയ് ദ്വീപിനെയും ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ 9 ഡിഗ്രി ചാനൽ. അഗത്തി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലക്ഷദ്വീപിൽ. ലക്ഷദ്വീപിലാണ് അഗത്തി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇത് പി എസ് സിയുടെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1973 വരെ ലക്ഷദ്വീപ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം എവിടെ? ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് 1973 വരെ ലക്ഷദ്വീപ് എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശം. ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. പത്മശ്രീ നേടിയ ആദ്യ ദ്വീപുകാരി ആര്? ഡോക്ടർ എസ് റഹ്മത്ത് ബീഗം. പത്മശ്രീ നേടിയ ആദ്യ ദ്വീപുകാരി ആര്? ഡോക്ടർ എസ് റഹ്മത്ത് ബീഗം. ഡോക്ടർ എസ് റഹ്മത്ത് ബീഗം തന്നെയാണ് ലക്ഷദ്വീപിലെ ആദ്യ വനിതാ ഡോക്ടറും. സാക്ഷരതാ നിരക്ക് കൂടിയ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. സാക്ഷരതാ നിരക്ക് കൂടിയ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ് വരുന്നത്? കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയുടെ പരിധിയിലാണ് ലക്ഷദ്വീപ് വരുന്നത്. ലക്ഷദ്വീപിലെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ ആര്? യു ആർ പണിക്കർ. ലക്ഷദ്വീപിലെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ യു ആർ പണിക്കർ. ലക്ഷദ്വീപിൻ്റെ വടക്കേ അറ്റം ചെർബനിയൻ റീഫ്. ലക്ഷദ്വീപിൻ്റെ വടക്കേ അറ്റം ചെർബനിയൻ റീഫ്. ലക്ഷദ്വീപിൻ്റെ തെക്കേ അറ്റം മിനിക്കോയ് ദ്വീപ്. ലക്ഷദ്വീപിൽ സേവനം അനുഷ്ഠിച്ച ആദ്യത്തെ IPS ഓഫീസർ ആര്? സിനാരി IPS. ലക്ഷദ്വീപിൽ സേവനം അനുഷ്ഠിച്ച ആദ്യത്തെ IPS ഓഫീസർ സിനാരി IPS. ലക്ഷദ്വീപിൽ കയർ കുത്തവകാശം പരിചയപ്പെടുത്തിയ രാജാവ് ബൊമ്മാലി രാജ. ലക്ഷദ്വീപിൽ കയർ കുത്തവകാശം പരിചയപ്പെടുത്തിയത് ബൊമ്മാലി രാജാണ്. കയർ കുത്തവകാശ പദ്ധതി നിലനിൽക്കാത്ത ദ്വീപ് മിനിക്കോയ് ദ്വീപ്. കയർ കുത്തകാവകാശ പദ്ധതി നിലനിൽക്കാത്ത ലക്ഷദ്വീപിലെ ദ്വീപാണ് മിനിക്കോയ് ദ്വീപ്. പോർച്ചുഗീസുകാർ ദ്വീപ് ഭരണം ഏറ്റെടുത്ത വർഷം 1509. 1509 പോർച്ചുഗീസുകാർ ദ്വീപ് ഭരണം ഏറ്റെടുത്തത്. NIOT പൂർണ്ണ രൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. NIOT പൂർണ്ണ രൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. ലക്ഷദ്വീപിൽ ജില്ലാ കോടതി നിലവിൽ വന്ന വർഷം 1997. കവരത്തി ദ്വീപിലാണ് ലക്ഷദ്വീപിൽ ജില്ലാ കോടതി നിലവിൽ വന്നത്. ലക്ഷദ്വീപിൽ ജില്ലാ കോടതി നിലവിൽ വന്ന വർഷം 1997. നിലവിൽ വന്നത് കവരത്തി ദ്വീപിലാണ്. പവിയപ്പുറ്റുകളുടെ പർദീസ എന്നറിയപ്പെടുന്ന സ്ഥലം ലക്ഷദ്വീപ്. ലക്ഷദ്വീപിനെയാണ് പവിയപ്പുറ്റുകളുടെ പർദീസ എന്ന് അറിയപ്പെടുന്നത്. പവിയപ്പുറ്റുകൾ എത്ര തരം ഉണ്ട്? അവ ഏതൊക്കെ? പവിയപ്പുറ്റുകൾ 2 തരം. കട്ടിയുള്ള പവിയപ്പുറ്റ് ഹാർഡ് കോറലും മൃദുവായ പവിയപ്പുറ്റ് സോഫ്റ്റ് കോറലും. 1998 കോറൽ ബ്ലീച്ചിങ്ങിന് ശേഷം റോഹൻ ആർത്തറിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിൽ 100% പവിയപ്പുറ്റുകൾ നശിച്ചതായി കണ്ടെത്തി. 50 മുതൽ 90% പവിയപ്പുറ്റുകളും നശിച്ചതായിട്ടാണ് കണ്ടെത്തിയത്. 1998 കോറൽ ബ്ലീച്ചിങ്ങിന് ശേഷം റോഹൻ ആർത്തറിന്റെ നേതൃത്വത്തിൽ 50 മുതൽ 90% വരെ പവിയപ്പുറ്റുകളും നശിച്ചതായിട്ടാണ് കണ്ടെത്തിയത്. 2010 കോറൽ ബ്ലീച്ചിങ്ങിൽ 100% കോറൽ ആണ് നശിച്ചത്. 44%.
2010 കോറൽ ബ്ലീച്ചിങ്ങിൽ ലക്ഷദ്വീപിൽ 44% കോറൽസ് നശിച്ചതായിട്ടാണ് കണ്ടെത്തിയത്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൂത്തുക്കുടിയിൽ നിന്നും മുത്തുച്ചിപ്പി വിത്ത് കൊണ്ടുവന്ന് പരീക്ഷണയുടെ സ്ഥാനം കൃഷി നടത്തിയ ദ്വീപ് ഏത്? ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിലാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൂത്തുക്കുടിയിൽ നിന്നും മുത്തുച്ചിപ്പി വിത്ത് കൊണ്ടുവന്ന് പരീക്ഷണ അടിസ്ഥാനം കൃഷി നടത്തിയത്. എൻഐഒടിയുടെ പ്ലാന്റ് ദ്വീപിൽ സ്ഥാപിതമായ വർഷം 2005. 2005 എൻഐഒടിയുടെ പ്ലാന്റ് കവരത്തി ദ്വീപിൽ ലക്ഷദ്വീപിൽ സ്ഥാപിതമായത്. ഇന്ത്യയിൽ അറ്റോളുകൾ കാണപ്പെടുന്ന ഒരേ ഒരു ദ്വീപ് സമൂഹം ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ആണ് ഇന്ത്യയിൽ അറ്റോളുകൾ കാണപ്പെടുന്ന ഒരേ ഒരു ദ്വീപ് സമൂഹം. ലക്ഷദ്വീപ് ഭരണകൂടം സ്വന്തമായി പണിത ആദ്യത്തെ യാത്രാ കപ്പൽ ഏത്? MV ലക്കഡീസ്. MV ലക്കഡീസ് ആണ് ലക്ഷദ്വീപ് ഭരണകൂടം സ്വന്തമായി പണിത ആദ്യത്തെ യാത്രാ കപ്പൽ. ലക്ഷദ്വീപിലെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ആര്? ദിനേശ്വാർ ശർമ്മ, IPS. ദിനേശ്വാർ ശർമ്മ IPS ആണ് ലക്ഷദ്വീപിലെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ. സ്ത്രീകൾ ഹുക്ക വലിക്കുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ആന്ധ്രദ്വീപ്. ഇന്ദിരാഗാന്ധി ദ്വീപ് സന്ദർശനം നടത്തിയ വർഷം 1976. 1976 ഇന്ദിരാഗാന്ധി ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയത്. 1975 കടമത്തി ദ്വീപിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ലഭിച്ച സ്വർണ്ണ നാണയങ്ങൾ ഏത്? ഏത് കാലഘട്ടത്തിലേതാണ്? ആരുടേത്? AD 1-2 നൂറ്റാണ്ടിലെ റോമൻ ചക്രവർത്തിയുടേത്. 1975 കടമത്തി ദ്വീപിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് ലഭിച്ച സ്വർണ്ണ നാണയങ്ങൾ ഏത് കാലഘട്ടത്തിലേത്? ആരുടേത്? AD 1-2 നൂറ്റാണ്ടിലെ റോമൻ ചക്രവർത്തിയുടേത്. കവർത്തി ദ്വീപിൽ കുട്ടികൾക്ക് വേണ്ടി മിനി ട്രെയിൻ സർവീസ് തുടങ്ങിയത് എപ്പോൾ? 1976 ഡിസംബർ 30. കവരത്തി ദ്വീപിൽ കുട്ടികൾക്ക് വേണ്ടി മിനി ട്രെയിൻ സർവീസ് തുടങ്ങിയത് എപ്പോൾ? 1976 ഡിസംബർ 30. 1847 കൊടുങ്കാറ്റിൽ ആന്ധ്രത്തിൽ 2576 ജനങ്ങളിൽ നിന്നും കേവലം 900 ആണ് അവശേഷിച്ചതെന്ന് രേഖപ്പെടുത്തിയത് ആര്? റോബിൻസൺ. 1847 കൊടുങ്കാറ്റിൽ ആന്ധ്രോത്തി ദ്വീപിൽ 2576 ജനങ്ങളിൽ നിന്നും കേവലം 900 ആണ് അവശേഷിച്ചതെന്ന് രേഖപ്പെടുത്തിയത് ആര്? റോബിൻസൺ. ലക്ഷദ്വീപ് സമൂഹത്തിൽ ലഹരി വസ്തുക്കൾ നിരോധനത്തിൽ വന്നത് എന്ന് മുതൽ? 1979 മുതൽ. 1979 മുതലാണ് ലക്ഷദ്വീപ് സമൂഹത്തിൽ ലഹരി വസ്തുക്കൾ നിരോധനത്തിൽ വന്നത്. മഹൽ അക്ഷരങ്ങൾ അറിയപ്പെടുന്നത് ദിവഹത്തിന. ദിവഹത്തിന എന്നാണ് മഹൽ അക്ഷരങ്ങൾ അറിയപ്പെടുന്നത്. മഹൽ ഭാഷ നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഏക പ്രദേശം മിനിക്കോയ് ദ്വീപ്. മിനിക്കോയ് ദ്വീപാണ് മഹൽ ഭാഷ നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഏക പ്രദേശം. ലഗുൺ ഇല്ലാത്ത ഏക ദ്വീപ് ആന്ധ്രോത്തി ദ്വീപ്. ദ്വീപുകളിൽ പഴയ കാലത്ത് നിലനിന്നിരുന്ന പരമ്പരാഗത വസ്ത്രധാരണ രീതി കാരക്കാപ്പട്ട്. അഗത്തി ഖബറിൽ നിന്നും സ്വർണ്ണ നാണയം കണ്ടെടുത്തത് എപ്പോൾ? AD 1560. AD 1560 അഗത്തി ഖബറിൽ നിന്നും സ്വർണ്ണ നാണയങ്ങൾ കണ്ടെടുത്തത്. ലക്ഷദ്വീപിലെ ദേശീയ പക്ഷി കാരിഫേഡ്. ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശം ആവുന്നതിന് മുമ്പ് ഏത് ഗവൺമെന്റിന്റെ താഴെ ആയിരുന്നു? മദ്രാസ്. മദ്രാസ് ഗവൺമെന്റിന്റെ താഴെ ആയിരുന്നു ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശം ആവുന്നതിന് മുമ്പ്. 1957 മുതൽ 1967 വരെ ആര് ആയിരുന്നു ലക്ഷദ്വീപ് രാഷ്ട്രപതി ലക്ഷദ്വീപ് പാർലമെന്റ് മെമ്പറായി നിയമിച്ചത്? K. നല്ലക്കോയ. ഏത് വർഷം ആണ് ലക്ഷദ്വീപിൽ പൊതു തെരഞ്ഞെടുപ്പ് നിലവിൽ വന്നത്? 1967. 1967 മുതൽ ആണ് ലക്ഷദ്വീപിൽ പൊതു തെരഞ്ഞെടുപ്പ് നിലവിൽ വന്നത്. അവിസ്മരണീയം ആരെക്കുറിച്ചുള്ള പുസ്തകമാണ്? ഡോക്ടർ എസ് റഹ്മത് ബീഗം. ഡോക്ടർ എസ് റഹ്മത് ബീഗത്തെ കുറിച്ചുള്ള പുസ്തകമാണ് അവിസ്മരണീയം. ലക്ഷദ്വീപിലെ ആദ്യത്തെ ചീഫ് കൗൺസിലർ ഡോക്ടർ KK മുഹമ്മദ് കോയ. ഡോക്ടർ KK മുഹമ്മദ് കോയാണ് ലക്ഷദ്വീപിലെ ആദ്യത്തെ ചീഫ് കൗൺസിലർ. ലക്ഷദ്വീപിലെ നിലവിലെ ചീഫ് കൗൺസിലർ ഹസൻ ബഡ്മുക്ക.
ലക്ഷദ്വീപിലെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏത് ദ്വീപിൽ ആണ്? മിനിക്കോയ് ദ്വീപിൽ. മിനിക്കോയ് ദ്വീപിൽ ആണ് ലക്ഷദ്വീപിലെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ലക്ഷദ്വീപിലെ ആദ്യത്തെ നെയ്ത്ത് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഏത് ദ്വീപിൽ? കൽപ്പേനി ദ്വീപിൽ. ലക്ഷദ്വീപിന് ചുറ്റുമുള്ള ആയം കുറഞ്ഞ ഭാഗത്തിന് പറയുന്ന പേര് ബാരണ. ബാരണ എന്നാണ് ലക്ഷദ്വീപിന് ചുറ്റുമുള്ള ആയം കുറഞ്ഞ ഭാഗത്തിന് പറയുന്ന പേര്. ലക്ഷദ്വീപിൽ എത്ര പാറകളുണ്ട്? മൂന്ന്. വലിയ പാണി, ചെറിയ പാണി, പെരുമൾ പാറ. ലക്ഷദ്വീപ് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വന്നത് എപ്പോൾ? 2016 നവംബർ 1 മുതൽ. 2016 നവംബർ 1 മുതലാണ് ലക്ഷദ്വീപിൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വന്നത്. 2019 നീതി ആയോഗ് ആരോഗ്യ മേഖലയിൽ ഏറ്റവും നല്ല പ്രവർത്തനത്തിനായി തെരഞ്ഞെടുത്ത കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് 2019 നീതി ആയോഗ് ആരോഗ്യ മേഖലയിൽ ഏറ്റവും നല്ല പ്രവർത്തനത്തിനായി തെരഞ്ഞെടുത്ത കേന്ദ്രഭരണ പ്രദേശം. ലക്ഷദ്വീപ് ലാൻഡ് ആൻഡ് പീപ്പിൾ ആരുടെ പുസ്തകമാണ്? രാജ്കുമാർ എസ് റാമിൻ്റെ. എ ഷോർട്ട് അക്കൗണ്ട് ഓഫ് ലക്ഷദ്വീപ്സ് ഐലൻഡ് ആൻഡ് മിനിക്കോയി എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? ആർ എച്ച് എല്ലീസ്. 1924 ആർ എച്ച് എല്ലീസ് എ ഷോർട്ട് അക്കൗണ്ട് ഓഫ് ലക്ഷദ്വീപ്സ് ഐലൻഡ് ആൻഡ് മിനിക്കോയി എന്ന ഗ്രന്ഥം രചിച്ചത്. ഹസ്രത്ത് ഉബൈദുല്ലാ റളിയല്ലാഹു അൻഹു ദ്വീപിലേക്ക് യാത്ര തിരിച്ചപ്പോൾ കപ്പലിൽ അദ്ദേഹത്തെ കൂടാതെ എത്ര പേരുണ്ടായിരുന്നു? 14 പേർ. ഹസ്രത്ത് ഉബൈദുല്ലാ റളിയല്ലാഹു അൻഹു ആണ് ലക്ഷദ്വീപിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്. കേരളക്കരയോടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ദ്വീപ്? ആന്ത്രോത്ത് ദ്വീപ്. വാസ്കോഡഗാമ ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലെത്താൻ കാരണക്കാരനായ അറബ് സഞ്ചാരി ഇബ്നു മാജ. വാസ്കോഡഗാമ ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലെത്താൻ കാരണക്കാരനായ അറബി സഞ്ചാരി ഇബ്നു മാജ. പവിയപ്പുറ്റുകളെ വേട്ടയാടുന്ന അപകടകാരിയായ മത്സ്യം നക്ഷത്ര മത്സ്യം അഥവാ സ്റ്റാർ ഫിഷ്. ലക്ഷദ്വീപിൽ ആദ്യമായി യന്ത്രവൽകൃത മത്സ്യബന്ധനം ആരംഭിച്ചത് 1959. 1959 ലക്ഷദ്വീപിൽ ആദ്യമായി യന്ത്രവൽകൃത മത്സ്യബന്ധനം ആരംഭിച്ചത്. ലക്ഷദ്വീപിന്റെ ദേശീയ മൃഗം ഹക്കിക്കതിയ അഥവാ ബട്ടർഫ്ലൈ ഫിഷ്. മിനിക്കോയ് ദ്വീപിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് ബർക്കത്തിൽ ബർബറി. കവരത്തിയെയും വെങ്കരയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ആദ്യമായി ടെലഫോൺ സർവീസ് ആരംഭിച്ച വർഷം 1972 ഒക്ടോബർ 14. 1972 ഒക്ടോബർ 14 കവരത്തിയെയും വെങ്കരയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ആദ്യമായി ടെലഫോൺ സർവീസ് ആരംഭിച്ചത്. ലക്ഷദ്വീപിലെ മണലിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഫോസ്ഫേറ്റ്. ഫോസ്ഫേറ്റ് ആണ് ലക്ഷദ്വീപിലെ മണലിൽ അടങ്ങിയിരിക്കുന്ന മൂലകം. ലക്ഷദ്വീപിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ദ്വീപ് കഡ്മത്ത്. ലക്ഷദ്വീപിൽ ഏറ്റവും തെക്കേ അറ്റത്തായി കിടക്കുന്ന ദ്വീപ് മിനിക്കോയ് ദ്വീപ്. നാവികശാസ്ത്രം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് പി എ കോയക്കിടാവ്. ഇന്ത്യൻ യൂണിയനിൽ ലക്ഷദ്വീപ് ചേർത്ത ശേഷം ഇന്ത്യൻ പതാക കൊടുത്തയച്ചത് ആര്? സർദാർ വല്ലഭായി പട്ടേൽ. ലക്ഷദ്വീപിലെ ആദ്യത്തെ ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്ക്. മിനിക്കോയ് ഐലൻഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് നരുപാൽ ദാസ്.